1917 ഫാത്തിമയിൽ പരിശുദ്ധ കന്യകാ മറിയം പ്രത്യക്ഷയാവുന്നതിന് ഒരു വർഷം മുൻപ് 1916 ഒരു മാലാഗ, ലൂസി, ജസീന്ത, ഫ്രാൻസിസ്കോ എന്നീ ഇളയ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷനായി. 3 പ്രാവശ്യമാണ് മാലാഗ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. കുഞ്ഞുങ്ങൾ പറഞ്ഞത് പ്രകാരം 14 15 വയസ്സ് തോന്നിക്കുന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ പോലെയായിരുന്നു മാലാഗ കാണപ്പെട്ടത്. സമാധാനത്തിൻ്റെ മാലാഖ എന്നും പോർച്ചുഗലിൻ്റെ മാലാഖ എന്നുമാണ് സ്വർഗത്തിൽ നിന്നും വന്ന ഈ മാലാഖ സ്വയം വെളിപ്പെടുത്തിയത്. 3 തവണ ഈ മാലാഖ പ്രത്യക്ഷനായപ്പോൾ തിരുവോസ്തിയും കാസയുമായിട്ടാണ് വന്നത്. തിരുവോസ്തിയിൽ നിന്നും തിരുരക്തത്തുള്ളികൾ കാസയിലേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ഇടത്തു കൈയിൽ കാസയും വലത്തു കൈയിൽ തിരുവോസ്തിയും മാലാഖ പിടിച്ചിരുന്നു. കാസയുടെ മുകളിലായി തിരുവോസ്തി ഉയർത്തിപ്പിടിച്ചിരുന്നു. ഈ തിരുവോസ്തിയും കാസയും വായുവിൽ നിർത്തിയ ശേഷം മാലാഖ നിലത്ത് കുമ്പിട്ട് വണങ്ങിക്കൊണ്ട് 3 പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏറ്റവും പരിശുദ്ധ ത്രിത്വമേ, ഞാനങ്ങി ആരാധിക്കുന്നു. ലോകമെമ്പാടുമുള്ള സക്രാരികളിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുനാഥനോട് ചെയ്യപ്പെടുന്ന അതിക്രമങ്ങൾക്കും നിന്ദനങ്ങൾക്കും ദൂഷണങ്ങൾക്കും പരിഹാരമായി അവിടുത്തെ ഏറ്റവും പരിശുദ്ധമായ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. യേശുനാഥൻ്റെ തിരുഹൃദയത്തിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെ വിമലഹൃദയത്തിൻ്റെയും യോഗ്യതകളെ പ്രതി പാവപ്പെട്ട പാപികൾക്ക് മാനസാന്തരത്തിന് കൃപ നൽകണമേ എന്ന് ഞാൻ യാചിക്കുന്നു. തുടർന്ന് മാലാഖ എഴുന്നേറ്റ് നിന്ന് വായുവിൽ നിന്നിരുന്ന തിരുവോസ്തി ലൂസിയുടെ നാവിൽ നൽകുകയും ചെയ്തു.